ലീലമ്മാസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വീഡിയോസ് ലഭിക്കുവാനായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കണേ. ഇന്ന് നമുക്ക് കുറച്ച് കൂർക്ക ഉലർത്താം. അതിനായിട്ട് 1/2 കിലോ കൂർക്ക ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ചേരുവയായിട്ട് ഒരു പിടിയോളം തേങ്ങാക്കൊത്ത്, 2 സവാള, 1/10 വെളുത്തുള്ളി, കറിവേപ്പില തണ്ട്. ഇനി നമുക്ക് ചീനച്ചിട്ട് ചൂടാക്കി ആവശ്യത്തിനുള്ള എണ്ണ വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടുകൊടുക്കുക. ചെറുതായിട്ട് തേങ്ങാക്കൊത്ത് ഒരു ചെറുതായിട്ടൊന്ന് പച്ച ഇത് മാറാനായിട്ട് നമ്മൾ ഒരല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയ ഒരു വറുത്തതിൻ്റെ ടേസ്റ്റ് വരാനായിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സവാള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തും സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്, 2 ടേബിൾസ്പൂണാണ് ഇടുന്നത്. അത് എരിവ് അധികം വേണ്ടാത്തവർ 1.5 ഇട്ടാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നമ്മൾ സിമ്മിലെ ചെറിയ തീയിലിട്ട് അതൊന്ന് മുളക് പൊടിയുടെയും മസാലയുടെയും എല്ലാം ഒന്ന് പച്ചകിടാനായിട്ട് നമ്മൾ അല്പനേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. മസാല എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂർക്ക നന്നാക്കിയിരുന്നത് ഇട്ടു. കൂർക്ക നന്നാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം, അല്ലെങ്കിൽ കൂർക്ക പെട്ടെന്ന് കറുത്ത് പോകും, ബ്രൗൺ നിറവാകും. അത് കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം വരെ വെള്ളത്തിലിട്ടിരിക്കും. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂർക്ക വേകാനുള്ള വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, കൂർക്ക വെന്ത് കിട്ടിയാൽ മതി. ഒത്തിരി ഇങ്ങനെ അവിഞ്ഞു പോകുന്നത് പോലെ വെള്ളം ഒഴിക്കണം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് മൂടി വെച്ച് വേകാനായിട്ട് അനുവദിക്കാം. ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം, കാരണം താഴെ കിടക്കുന്നത് മേളി വരാനും മേളി കിടക്കുന്നത് താഴെ പോകാനും ഒക്കെ ആയിട്ട് ഒന്ന് ഇളക്കി കൂട്ടി, നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം. അത് ചില കൂർക്ക ഇങ്ങനെ തീരെ കുഞ്ഞു കൂർക്ക കിട്ടും, അതാണ് ഏറ്റവും ടേസ്റ്റ്. നമുക്ക് നന്നാക്കാൻ ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ. വലിയ കൂർക്കയാണ് കിട്ടുന്നെങ്കിൽ ചിലപ്പോൾ അല്പം കൂടെയൊക്കെ വേവ് നീണ്ടു നീക്കും, എന്നാലിപ്പോൾ അതിനുള്ള വെള്ളം നിങ്ങൾ നോക്കി ഒഴിച്ചോണം. അങ്ങനെ നമ്മുടെ രുചികരമായ കുറുക്ക ഉലർത്ത് റെഡിയായിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ വെള്ളം വറ്റിച്ച് ഒരു ശകലം ഒരിഞ്ഞ പോലെ ഈ കുറുക്ക ഉലർത്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം.
Thank you.